നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് ഇറാന്റെ പക്കാ പ്ലാൻ. മാസങ്ങളായുള്ള ആസൂത്രണമാണ് നടപ്പായത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹമാസും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ആക്രമണത്തിന് തീരുമാനമായതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാന്റെ ആയുധ സാമ്പത്തിക സഹായങ്ങൾ ഹമാസിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് ഹമാസിന് ഇറാന്റെ ആയുധ പരിശീലനവും ലഭിച്ചുവെന്ന വിവരങ്ങൾ പുറത്തേക്ക്. ഇറാന്റെ പ്രത്യേക സായുധ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ ഇസ്രയേലിനെതിരായ കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയുമുള്ള ബഹുമുഖ ആക്രമണത്തിന്റെ പണിപ്പുരയിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. IRGC ഉദ്യോഗസ്ഥരും ഹമാസ്, ഹിസ്ബുള്ള, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലെബനൻ, പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്നീ ഇറാൻ പിന്തുണയുള്ള 4 സായുധ സംഘടനകളുടെ പ്രതിനിധികളും ബെയ്റൂട്ടിൽ വെച്ച് നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളൈൻ 2 യോഗത്തിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. US ഇടനിലയിൽ സൗദി ഇസ്രയേൽ ബന്ധം സാധാരണ ഗതിയിലാക്കാനുള്ള ശ്രമം തങ്ങൾക്ക് ഭീഷണി ഉയർത്തിയേക്കാം എന്ന സാധ്യത മുന്നിൽ കണ്ടാണ് ഇറാൻ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നതെന്ന സൂചനകളും ഉയരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിൽ ഇസ്രയേലിൽ രൂപപ്പെട്ട ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷങ്ങളിലിടയിലേക്ക് ജനശ്രദ്ധ തിരിയുന്നതിനിടയ്ക്കായിരുന്നു ആക്രമണം ആസൂത്രണം ചെയ്തത്. ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഹമാസിന്റെ തീരുമാനത്തിന് പിന്തുണ നൽകിയെങ്കിലും ആസൂത്രണത്തിൽ പങ്കില്ലെന്നാണ് UNലെ ഇറാന്റെ വക്താവ് നൽകുന്ന വിശദീകരണം. എന്നാൽ ആക്രമണത്തിൽ ഇറാന്റെ കൈ ഉണ്ടെന്നതിനുള്ള തെളിവുകൾ ഇസ്രയേലിന് ലഭിച്ചു എന്ന സൂചനകളും പുറത്തുവരുന്നു. ഇറാന് ഇസ്രയേലിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ഇറാന്റെ സൈനിക മേധാവികളിൽ ഒരാളായിരുന്ന കരുത്തനായ ഖാസിം സുലൈമാനിയെ വധിക്കാൻ കൂട്ടുനിന്നത് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണെന്ന് ഇറാൻ ഭരണകൂടം വാദിച്ചിരുന്നു. ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇതുമാത്രമല്ല, ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ഒക്കെ വധിച്ചത് മൊസാദാണ്. ഇറാനിലും സഖ്യകക്ഷികളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ മേഖലയിൽ കൊലപാതക പരമ്പരയാണ് നടത്തുന്നതെന്ന് ആയത്തുള്ള ഖമേനി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ആണവ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ ശാസ്ത്രജ്ഞരെ മൊസാദ് ലക്ഷ്യമിടുന്നുണ്ട്. 2010 മുതൽ 2012 വരെ ഇറാനിൽ നടന്ന ഭീകരാക്രമണത്തിൽ 4 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിരുന്നു. വിദേശയാത്രയ്ക്കിടെ ഇറാനിയൻ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോകുകയോ അനധികൃതമായി തടങ്കലിൽ വെക്കുകയോ ചെയ്യുന്നത് പതിവായിരുന്നു. നതാൻസിലുള്ള ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രം ഇസ്രയേലും US ലക്ഷ്യമാക്കി സ്റ്റക്സ്നെറ്റ് വൈറസ് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അതിലെ കേന്ദ്രങ്ങളെ പ്രവർത്തനരഹിതമാക്കി. ഇറാന്റെ മറ്റ് ആണവ കേന്ദ്രങ്ങളിലും തുടർച്ചയായി ദുരൂഹ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഇസ്രയേലുമായി സഹകരിച്ച് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി അട്ടിമറി നീക്കങ്ങൾ സംഘടിപ്പിച്ചുവെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഭരണകൂടം വെല്ലുവിളിച്ചിട്ടുണ്ട്. ട്രംപിനു നേരെ വധഭീഷണിയും മുഴക്കിയിരുന്നു. ഇപ്പോൾ കിട്ടിയ അവസരം ഇറാൻ ഹമാസിനെ വെച്ച് നടപ്പാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് വിഭാഗത്തിന്റെ തലവനായ മൊഹ്സൻ ഫക്രിസാദെ എന്ന ഉയർന്ന റാങ്കിലുള്ള ന്യൂക്ലിയർ ഫിസിസ്റ്റിനെ 2020 നവംബർ 27 ടെഹ്റാൻ പ്രാന്തപ്രദേശത്ത് വെച്ച് വധിച്ചിരുന്നു. ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ ഇത് തകിടം മറിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെയും US ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഫക്രിസാദെ. US ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി അറിയപ്പെട്ടിരുന്നതിനാൽ രാജ്യത്തെ ഏറ്റവും സംരക്ഷിത വ്യക്തികളിൽ ഒരാളായിരുന്നു ഫക്രിസാദെ. നെതന്യാഹുവിന് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ ലഭിച്ചതിന് ശേഷം ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം സംഘടിപ്പിച്ച ഹിറ്റ് ജോബ് ആയിരുന്നു ഫക്രിസാദെയുടെ കൊലപാതകം. ഇത് ഇറാനെ ചൊടിപ്പിച്ചു. ഇങ്ങനെ ഇസ്രയേലുമായി കനത്ത പോരിലായിരുന്നു ഇറാൻ. മൊസാദിന്റെ തല തകർക്കുമെന്ന് ഇറാൻ ഭരണകൂടം പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുമുണ്ട്. ഇസ്രയേലിനോടുള്ള പക വീട്ടാൻ ഇറാൻ ഹമാസിനെ ചാവേറുകളാക്കി.